എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒന്നുകൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീറോ സ്റ്റോക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാലയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അതും ഗിയർ വയർ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ മോത്തി നാട്ടം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞുകൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എവിടുന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. വളരെ എളുപ്പമാണ് ഈ ഒരു വീഡിയോ. നമുക്ക് ഈ ഒരു ഓണത്തിന് വളരെയധികം എളുപ്പത്തിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ്. അതുപോലെ തന്നെ കുറച്ച് കുറച്ച് മാർക്കറ്റിംഗ് ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലക്ഷ്മി കോയിൻ ആട്ടോ. ലക്ഷ്മി കോയിനും അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ആ ഒരു ബീഡ്സും പിന്നെ ഗിയർ ലോക്ക്, ഗിയർ വയറ്, കത്രിക പ്ലെയർ, അതുപോലെ തന്നെ കൊളുത്തുമൊക്കെയാണ്, ബാക്ക് ചെയിനൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് മോത്തി പോലുള്ള ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ ഞാൻ ആദ്യം ഗിയർ വയറാട്ടോ എടുക്കും. നമുക്ക് നെക്കിന്റെ ആ ഒരു സൈസ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ആ ഒരു സൈസിനനുസരിച്ചുള്ള ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എക്സാക്ട് ലെങ്ത് എത്ര എടുക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങളങ്ങനെ സൂക്ഷ്മമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് ലെങ്തൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ചധികം ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആദ്യം ഗിയർ വയറിൽ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ ആ ഒരു കൊളുത്ത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ലോക്ക് ചെയ്യാൻ എല്ലാവർക്കും ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ആദ്യം ഗിയർ വയറിൽ ഗിയർ ലോക്ക് ഇടുക, എന്നിട്ട് ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം കൊളുത്തൂടെ ഇടുക, എന്നിട്ട് അപ്പുറത്തൂടെ ആ കൊളുത്തിൽ കൂടെ വരുന്ന ആ ഒരു ഗിയർ വയറ് നേരെ ഗിയർ ലോക്കിലേക്ക് കയറ്റി ഇറക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാനിപ്പോൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. ആദ്യം ഗിയർ വയർ എടുക്കുക, ഗിയർ വയർ കട്ട് ചെയ്തിട്ട് ഗിയർ ലോക്ക് ഇടുക, എന്നിട്ട് കൊളുത്തൂടെ ഇടുക. ശേഷം ആ ഒരു കൊളുത്തിക്കൂടെ വരുന്ന ആ ഒരു ഗിയർ വയർ നേരെ ഗിയർ ലോക്കിലേക്ക് അങ്ങ് കയറ്റി കിട്ടാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് എന്താണ് എക്സ്ട്രാ വരുന്ന ആ ഒരു ഗിയർ വയറെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ആ നടുക്ക് ഏകദേശം ആ ഒരു ഒത്ത നടുക്കിൽ വേണം നമ്മൾ ലോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈൻസൊക്കെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഒത്തിരി വലിയ വലിയ ബ്രാൻഡ്സും ഒക്കെ ഇതുപോലത്തെ ഡിസൈൻസ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്രാവശ്യം ഓണം എനിക്ക് തോന്നുന്നു കൂടുതലും ഈ വയർ ടൈപ്പ് ജ്വല്ലറീസ് ആണ് കൂടുതലും സെയിലാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, എല്ലാവരും ഇങ്ങനെ എല്ലാ ബ്രാൻഡുകാരും ഇങ്ങനത്തെയൊക്കെയാണ് ഇടുന്നത് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര മൂവ്മെൻറ്റും ആണ് ഇങ്ങനത്തെ ലോക്കറ്റ്സ്, ഇങ്ങനത്തെ ലോക്കറ്റ്സിനാണെങ്കിലും ഇങ്ങനത്തെ മാലകൾക്കാണെങ്കിലും ഒക്കെ. എൻ്റെ നിന്നാണെങ്കിലും കെമ്പിൻ്റെ മാംഗോ പെൻഡൻറ്റ് വെച്ചിട്ടുള്ളത് കുറേ അങ്ങനെ പോയിട്ടുണ്ട്. കാശിൻ്റെ പോയത് കുറവാട്ടോ, രണ്ട് മൂന്നെണ്ണം മാത്രമേ പോയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇട്ടിട്ടില്ല, ചിലപ്പം പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ പെൻഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ നമ്മൾ പെൻഡൻറ്റും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു ലെങ്ത് നോക്കണം. ലെങ്ത് നോക്കിയിട്ട് വേണം നമ്മൾ അപ്പുറത്തും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആ ഒരു ലെങ്തിലല്ലെങ്കിൽ ഇങ്ങനെ ഏറെയും കുറഞ്ഞും കിടക്കും, അതാണ് മെയിൻ പ്രശ്നം വരുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കുറേ ഗിയർ വയർ ചിലപ്പോൾ നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ് ആ ഒരു ലെങ്ത് പിടിച്ചിട്ട് ഗിയർ ലോക്ക് എവിടാ ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ വേണം നമ്മൾ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ മാലകൾക്കൊക്കെ നമുക്ക് മെറ്റീരിയൽ റേറ്റ് അനുസരിച്ചും അതുപോലെ തന്നെ എത്രയാണോ എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ നമുക്ക് നമ്മുടെ സെയില് എങ്ങനെ നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ സെയില് നടക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ട്രയൽ ചെയ്യുന്ന നോക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഇൻസ്റ്റാ പേജൊക്കെ സെറ്റ് ചെയ്യുക. നമ്മുടെ സ്വന്തം ഇൻസ്റ്റാ പേജ് ആയിരിക്കണം, വേറെ ആരുടെയോ മക്കളുടെയോ അല്ലെങ്കിൽ അനിയൻ്റെയോ ചേച്ചിയുടെയോ ഒന്നും ആയിരിക്കരുത്, നമ്മുടെ സ്വന്തം ഇൻസ്റ്റാ പേജ് ആയിരിക്കണം. അത് പബ്ലിക് ആക്കിയതിന് ശേഷം അപ്പം അങ്ങനെ പബ്ലിക് ആക്കി അപ്പോൾ എങ്ങനെ നമുക്കൊരു ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങാമെന്നൊക്കെ ഉള്ളതൊക്കെ ടെക്നിക്കൽ പരമായിട്ടുള്ള ചാനൽസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും.
ആ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് പബ്ലിക് ആക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അപ്ലോഡ്, ഒരു കറക്റ്റ് ടൈം വെക്കണം. ഇപ്പം ഞാനിപ്പോൾ 5 മണിക്ക് റീൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അടുത്ത 5 മണിക്ക് വേണം നമ്മൾ അടുത്ത റീൽ അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഫോളോവേഴ്സും മാക്സിമം റീച്ചും കാര്യങ്ങളും കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ മാല ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മാല ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ അതുപോലെ തന്നെ മാംഗോ പെൻഡൻറ്റും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ മെറ്റീരിയൽസിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള കുറച്ച് മാലകളാട്ടോ. പിന്നെ ഇതിൻ്റെ കളറ് പോകുമെന്ന് ചോദിച്ചാൽ വൺ ടൈം യൂസൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കണ്ടിന്യൂസ് യൂസൊക്കെ ഡെയിലി യൂസിന് സംഭവം പറ്റത്തില്ല എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. വൺ ടൈം യൂസൊക്കെ, വൺ ടൈം ടു ടൈം, നമുക്ക് കണ്ടിന്യൂസ് അല്ലാതെ, ഡെയിലി യൂസ് അല്ലാതെ, നമുക്കല്ലാതെ ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് മാല യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു. ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നല്ല ആശംസിച്ചുകൊണ്ട് താങ്ക് യു ആൻഡ് ബൈ ബൈ.